ഇത് ചെറിയ വിഷയമല്ല നമ്മുടെ സിനിമകളും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടക്കുന്ന കലാപരിപാടികളും യുവാക്കളും യുവതികളെയുമൊക്കെ സ്റ്റേജിൽ അണിനിരത്തി ഈ സമുദായത്തിന്റെ മനസ്സിനുള്ളിലേക്ക് വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്തകൾ തിന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ സംശുദ്ധമായ ദാമ്പത്യ ജീവിതങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഓരോരുത്തരും കണ്ടവന്റെ കൂടെ നടക്കണം എന്ന ആശയം വീട്ടുകാരന്റെ മകൾ സ്വന്തം വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടുന്ന നടി ഇതാണ് നമ്മുടെ സിനിമകളുടെ ഇതിവൃത്തങ്ങൾ അല്ലേ അതിൽ മുസ്ലിം കഥാപാത്രങ്ങൾ മഫ്തധരിച്ച പെൺകുട്ടികൾ തട്ടത്തിൻ മറയത്ത് ഇതൊക്കെ എന്തിനെ ആരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ചോദിക്കുകയാണ് എന്തിനെ തലമറച്ച് നടക്കുന്ന ഹിജാബ് ധരിച്ച് നടക്കുന്ന പെൺകുട്ടികളെ വേഷമിടിച്ചു കൊടുത്ത് അത്തരം കഥാപാത്രങ്ങൾ അവതരിക്കുന്നതിന്റെ പേരിൽ എന്ത് ലക്ഷ്യമാണ് നിങ്ങൾ നേടാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നമ്മൾ സംവിധായകന്മാരോട് ചോദിക്കുകയാണ് ഒരു സമുദായത്തെ ത്രസിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ സമുദായത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുകയോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ലേ സംഭവിച്ചു പോയത് നമ്മുടെ പെൺകുട്ടികളൊക്കെ ജാതിയും മതവും നോക്കാതെ സ്നേഹമാണ് വലുത് മാതാവിനേക്കാളും പിതാവിനേക്കാളും തന്റെ മതത്തെക്കാളും ദീനിനെക്കാളും അള്ളാഹുവിനേക്കാളും വലുത് തനിക്ക് സ്നേഹം തരാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സാണ് അവന്റെ സംസ്കാരമോ അവന്റെ എത്നിസിറ്റിയോ അവന്റെ ഫാമിലിയോ അവന്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ എന്തോ ആകട്ടെ എന്നോട് പ്രേമം കാണിച്ചവന്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നമ്മളെ മക്കളെ കൊണ്ട് പറയിപ്പിച്ചത് നമ്മുടെ സിനിമാ സംസ്കാരമല്ലാതെ മറ്റെന്താണ് നിങ്ങൾ പറയൂ നമ്മുടെ സിനിമാ സംസ്കാരമല്ലാതെ ആരാണ് ഇത് മുസ്ലിം കുടുംബത്തെ മാത്രമല്ല ഹൈന്ദവ കുടുംബങ്ങളിൽ ഒളിച്ചോടുന്ന വിഷയങ്ങൾ ഉണ്ടായി ക്രിസ്ത്യാനി കുടുംബങ്ങളിൽ ഉണ്ടായി മതമില്ലാത്തവരുടെ കുടുംബം ഇത്രയോ അമ്മമാർ ഉമ്മമാർ അച്ഛന്മാർ ഉപ്പമാർ സങ്കടപ്പെട്ട് കരയുകയാണ് വീടുകളിൽ അവിടെ മക്കളെ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആരാണ് അതിന്റെ ഉത്തരവാദികൾ നമ്മുടെ കലയുടെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ തോന്നിവാസം സംവിധാനം ചെയ്തു വിട്ട ആളുകൾ നിങ്ങൾ മറുപടി പറയൂ ഇതിനാരാണ് ഉത്തരവാദികൾ എന്നിട്ട് നമ്മൾ തലയിൽ കൈവെച്ച് കരയാൻ എന്റെ കുട്ടി ഓടിപ്പോവാൻ നിൽക്കാൻ എന്റെ കുട്ടി അവന്റെ കൂടെ പോകാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് ദ്വാരക്കണം മോനെ ദ്വാ കൊണ്ട് മാത്രമായില്ല ഉമ്മ അല്ലാഹു മുസബിബുൽ നമ്മൾ കാര്യ കാരണങ്ങൾ ബന്ധിതമായി വിഷയങ്ങൾ നീങ്ങാതിരുന്നാൽ അപകടങ്ങൾ സംഭവിക്കും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അബ്ദുല്ലാഹിബു ഖത്തലിനെ കുറിച്ച് പറഞ്ഞു അബ്ദുല്ലാഹിബിൻറെ ഖില്ലകളെ ആ ഖില്ലയെ പിടിച്ച് കാബാലയത്തിന്റെ ഖില്ല പിടിച്ച് അഭയം ചോദിച്ചാൽ പോലും അബ്ദുല്ലാഹിബിൻ ഖത്തലിനെ നിങ്ങൾ കൊന്നു കളഞ്ഞേക്കണം കാരണം അവൻ അഭിഷപ്തനാണ് ഒരു അവിശ്വാസിയായതിന്റെ പേരിൽ മാത്രമല്ലാതെ അവിശ്വാസികൾ മുഴുവൻ കൊന്നുകളയാനല്ല പറഞ്ഞത് അവർ യുദ്ധം ചെയ്തു വന്നപ്പോൾ യുദ്ധങ്ങളിൽ അവർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് മുസ്ലിമീങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് ഷുഹതാക്കളായിട്ടുണ്ട് നേരെ മറിച്ച് അബ്ദുല്ലാഹിബിൻറെ ആ മനുഷ്യന്റെ കൈകളാൽ എത്രയോ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ മുസ്ലിമീൻ മുസ്ലിം മുസ്ലിം പെൺകുട്ടികളെ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന പണി അബ്ദുഹിബു കവിതകളും തന്റെ പാട്ടുകളും തന്റെ കൂടെ നിൽക്കുന്ന ട്രൂപ്പിനെയും ഉപയോഗിച്ചുകൊണ്ട് ചെയ്തപ്പോഴാണ് കപാലയത്തിന്റെ കില്ല പിടിച്ചു കരഞ്ഞാൽ പോലും അവനെ വിട്ടേക്കരുത് അവൻ പശ്ചാത്തപിച്ച് മടങ്ങാത്ത കാലത്തോളം അവൻ അവൻ കുറ്റ ാണ് അവനെ വെച്ചായാലും കൊല ചെയ്യപ്പെടുന്നതിന് വിരോധമില്ലെന്ന് അല്ലാഹുഹു അയാളുടെ രക്തത്തിന് എന്തിനെന്നറിയോ ജാതിയോ മതമോ എന്തോ ആകട്ടെ മക്കക്കാരിൽ ബഹുദൈവ വിശ്വാസികളുണ്ട് അവിടെ മക്കാരിൽ ആരാധകരുണ്ട് എന്നിട്ട് പോലും നബി ഞങ്ങൾ അബ്ദുല്ലാഹിബുന ഹത്തുലിനെ വധിക്കാൻ പറയാൻ കാരണം മനുഷ്യ സമൂഹത്തിനെതിരാണത് മനുഷ്യ സംസ്കാരത്തിനെതിരാണത് മനുഷ്യ മൂല്യങ്ങൾക്കെതിരാണത് മനുഷ്യനെ മൃഗത്തെ പോലെ ആക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിൽ ഇടം വേണ്ട അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇടം വേണ്ട നമ്മുടെ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് കേടുപറ്റി നശിച്ചു പോയിട്ട് ഡോക്ടർമാർ അതിനെ മുറിച്ചു മാറ്റാൻ പറയുന്നത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല ആ രോഗം മറ്റു ഇടങ്ങളിലേക്ക് പരക്കാതിരിക്കാൻ അതുപോലെ ഈ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ ഒരംഗത്തെ മുത്തുനബി ഞങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞത് ആ അസുഖം സമുദായത്തിൽ പടർന്നു പിടിക്കാതിരിക്കാൻ അങ്ങനെ വധിക്കപ്പെട്ട ആളാണ് അബ്ദുൽ എന്ന് പറയുന്ന മനുഷ്യൻ വസ്ലം